الحمد لله رب العالمين ولا عاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الله سبحانه وتعالى رمضان അർഹമായ പരിഗണനയിലും ഗൗരവത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച യാത്രയെക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെയും ബന്ധപ്പെട്ട മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു പറഞ്ഞയച്ച അതിഥി, അതിഥി വളരെ മഹാനാണ്. നമ്മളൊരു അതിഥിയെ പരിഗണിക്കുന്നതും ബഹുമാനിക്കുന്നതും ആതിഥേയത്വ മര്യാദയിൽ വളരെ കാർക്കശ്യം പുലർത്തുന്നതും മഹത്വം കൊടുക്കുന്നതും അതിഥി ആരാണ് എന്ന പരിഗണനയിലും വന്നത് എവിടെ നിന്നാണ് എന്ന പരിഗണനയിലുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന് എയർപോർട്ടിൽ ഉദ്യോഗസ്ഥന്മാർ വരട്ടിയാൽ അത് വലിയ ഗൗരവമാണ്. അങ്ങനെ ചർച്ച ഉണ്ടാവാറല്ലേ അടുത്ത പേപ്പറുകളിൽ. മദ്രസയിലേക്കൊക്കെ ഇടക്ക് കേട്ട് മുഫത്തിഷ്മാര് വരും, ഉസ്താദ്മാരെ കുട്ടികളോ അപമര്യാദയായി അവരോട് പെരുമാറിയ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ അതിന്റെ വിവരം അറിയിച്ചുകൊണ്ട് ആ നിലയിൽ നടപടികളൊക്കെ ഉണ്ടാകാറ്. വലിയ അതിഥി, വലിയ ആള് പറഞ്ഞയച്ചത്, എന്നാൽ വലിയ ഗൗരവത്തിലും വലിയ പരിഗണനയിലും സ്വീകരിക്കും നമ്മൾ എന്ന കാര്യത്തിൽ സംശയമില്ല. റമദാൻ എന്ന അതിഥിയെ നമ്മളിലേക്ക് പറഞ്ഞയച്ചത് അല്ലാഹു. അതെന്നെ മൂന്ന് മാസം ചോദിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. ബല്യഗന റമദാൻ എന്നത് 60 ദിവസങ്ങളോളം നമ്മൾ ദുആ ചെയ്ത അള്ളാഹനോട് ചോദിച്ച് 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 അള്ളാഹു ആയുസ്സും ആരോഗ്യമൊക്കെ അങ്ങോട്ട് നീട്ടിത്തന്ന് റമദാൻ നമുക്ക് കിട്ടി. ഇനി റമദാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകും. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഓരോ നാട്ടിലെയും അവസ്ഥകൾ ചോദിക്കും, റമദാനോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയാം, റമദാന് ബുദ്ധി ഉണ്ടോ? അള്ളാഹ്ക്ക് എന്തിനാ കഴിയാത്തത്? അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നാളെ മനുഷ്യർ വംശതയിൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരുമെന്ന് മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മരണത്തെ ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ മരണം എന്ന പ്രതിഭാസത്തെ ആടിന്റെ രൂപത്തിൽ മാറ്റി അള്ളാഹു. മിഅ്റാജിന്റെ രാത്രിയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ ഒരു വൃദ്ധയുടെ രൂപത്തിൽ കണ്ടിരുന്നു. ദുനിയാവ് ഒരു വൃദ്ധയുടെ രൂപത്തിൽ മുത്ത ഹബീബിന്റെ മുമ്പിൽ അള്ളാഹു തആല ഇരുത്തി കൊടുത്തു. അള്ളാന്റെ കഴിവാണ്. മഹാനരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ കറുത്തിരുണ്ടൊരു പെണ്ണ് പാതിരാവിൽ ഇങ്ങനെ മദീനയിൽ നിന്ന് പോകുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇവിടെയുള്ള പനി മദീനയിൽ നിന്ന് ജുഹ്ഫയിലേക്ക് പോവുകയാണ് എന്ന് പരിശുദ്ധ റസൂൽ. പനിയെ ഒരു വിരൂപിയായ പെണ്ണിന്റെ രൂപത്തിൽ കൊണ്ടുവരാണ്. ഇതിനൊക്കെ അള്ളാഹുവിന് കഴിയെങ്കിൽ റമദാനിനെ അള്ളാഹു അവിടെ കൊണ്ടുവരും. അപ്പൊ റമദാനോട് അള്ളാഹു ചോദിക്കും, കറുകത്തീറ്റുകാരെ അവസ്ഥ എന്തായിരുന്നു? പുറങ്ങേര അവസ്ഥ എന്തായിരുന്നു? ജംഗ്ഷനിലുള്ളവരവസ്ഥ എന്തായിരുന്നു? പൊന്നാനിക്കാരവസ്ഥ എന്തായിരുന്നു? ഈ റമദാൻ ഓരോ നാട്ടിലെയും ആളുകൾ അവരെ കൈകാര്യം ചെയ്ത രൂപങ്ങളും അവരെ സ്വീകരിച്ച രീതിയും റമദാനിൽ അവർ ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും ഹസനാത്ത് ആണെങ്കിൽ അത്, സയ്യാത്ത് ആണെങ്കിൽ അത്, അത് മൊത്തം കണക്ക് തീർത്ത് അള്ളാഹനോട് പറഞ്ഞു. ആ സമയത്ത് റമദാൻ നല്ല രൂപത്തിൽ സാക്ഷി എന്നുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൻ അൽ അലീമ ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈനാ. ആ സമയത്ത് നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ
ദുനിയാവിൽ നമുക്കിനി ഒരുങ്ങാൻ പറ്റൂല. അപ്പൊ ഏത് മഹലിലും നരകത്തിലേക്കാരാണ് സ്വർഗത്തിലേക്കാരാണ് എന്ന് ഒരു ചെറിയ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാസമാണ് റമദാൻ. കാരണം നമ്മളെല്ലാം വന്നിട്ട് ഫിത്ന നിർത്തിയില്ല, ഫസാദ് നിർത്തിയില്ല, കല്ലുമെന്ന് നീറ്റിയില്ല, പാറമെന്ന് നീറ്റിയില്ല, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് വർത്താനം പറയുന്നു. ഓ അപ്പുറം ജമാഅത്തിന് പോണില്ല, നിസ്കാരം അവന് ഗൗരവം, ഓന് യശല്ല, അവന് സുഖയില്ല. ഈ കോൾച്ചിലാണെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, നമ്മൾ തീരുമാനിക്കില്ല, നരകത്തിലാണെന്ന് ഉറപ്പാണ്. കാരണം എന്താ, ഇത്ര സൗകര്യം അല്ലാഹു തന്നിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി ദുനിയാവിൽ അത് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഒരു അവലക്ഷണമാണ് അല്ലാഹു നമ്മൾക്ക് കാത്തിരച്ചിട്ട്. എന്തെല്ലാം സൗകര്യം, നരകത്തിന്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടുക, അതിനൊരു വാതിലും തുറക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ മലർക്കെ തുറക്കപ്പെടുകയാണ്, അതിനൊന്നും മടക്കൂല എന്ന് പരിശുദ്ധ റസൂൽ. ശൈത്താന്മാരെ മൊത്തം ചങ്ങലമല. അതിന്റെ വ്യാഖ്യാനം എന്താവട്ടെ, വ്യാഖ്യാനം എന്താവട്ടെ, ചങ്ങല എന്നുള്ള ഹദീസിലുണ്ടല്ലോ, എല്ലാം ചങ്ങലയില്ല. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കാരണം തടസ്സങ്ങളൊക്കെ നീക്കിയതുപോലെ റമദാന്റെ ചന്ദ്രക്കല അങ്ങോട്ട് കണ്ടാൽ ഞാൻ സാധാരണ മേലക്ക് നോക്കിയിട്ട് തീരുമാനിക്കില്ല, ഞാൻ പള്ളിന്റെ ഉള്ളിൽ നോക്കല് റമദാൻ നീക്കണോ ഇല്ല എന്നുള്ളത്. കാരണം കാണാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതാണ്, അതിനർത്ഥം തടസ്സം നീങ്ങിന. പിന്നെയും വരാത്തോരോ പോലെ ഇനിയിപ്പൊ ആര് കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഏകദേശം നമുക്ക് മനസ്സിലാക്കാം അത് എടുക്കാൻ പോകണമെന്ന് അള്ളാഹു തആല കാത്തിരിച്ചിക്കട്ടെ, പറച്ചും കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവും ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടി ഉണ്ടാക്കുന്നതും മങ്ങാടിൽ വെച്ചുകൊണ്ട് അടി ഉണ്ടാക്കുന്ന രണ്ടാണ്. റമദാനിൽ തെറ്റ് ചെയ്യുന്നതും മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതും ഉണ്ടാണ്. അതുകൊണ്ട് ഗൈബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, സെക്സ്, കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന രീതിയൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടി നിയന്ത്രിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ക്രമീകരിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോട് അതിലേറെ ബഹുമാനത്തോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ എന്ന വാക്ക് തന്നെ റാവുകൊണ്ടാണ് തുടങ്ങുന്നത്. റഹ്മത്ത് എന്നയിൽ ആദ്യത്തെ അക്ഷരമാണ്, പിന്നീടുള്ളത് മീമാണ്. മഹബത്ത് എന്നയിൽ ആദ്യത്തെ അക്ഷരമാണ്, പിന്നീടുള്ളത് ലാദാണ്. വമാൻ എന്നയിൽ ആദ്യത്തെ അക്ഷരമാണ്, പിന്നീടുള്ളത് അലിഫാണ്. ഇൽഫത്ത് എന്നയിൽ ആദ്യത്തെ അക്ഷരമാണ്, പിന്നീടുള്ളത് നൂനാണ്. നൂറ് എന്നയിൽ ആദ്യത്തെ അക്ഷരമാണ്. ഇതാണ് ഈ 30 ദിവസം റഹ്മത്തിന്റെ, മഹബത്തിന്റെ, വമാന്റെ. റഹ്മത്ത് മഹബത്ത് എന്നുള്ള അർത്ഥങ്ങൾക്ക് അറിയിരിക്കും. വമാൻ എന്ന ഉത്തരവാദിത്വം ഈ മാസത്തിൽ ചെറിയൊരു മനസ്സ് വെച്ചുകൊണ്ട് ശ്രമിച്ച മുഴുവൻ ആളുകളെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് എത്തിക്കുന്ന കാര്യം അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൽഫത്ത്, അലിഫ് ഇൽഫത്ത്, അള്ളാഹു സൃഷ്ടികളോട് വളരെ ഇണങ്ങുന്ന മാസമാണ്. അങ്ങനെ ഇണങ്ങും മഹാന്മാരായ ഇമാമിങ്ങൾ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഒരു വലിയ തമ്മാടി, അദ്ദേഹത്തിന്റെ പേര് പറയാൻ ചെറിയൊരു വിഷമുണ്ട്, എന്നാലും പറയട്ടെ. മുഹമ്മദ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് സ്വീകരിച്ചത്. ഇമാമിങ്ങൾ ഉദ്ധരിച്ച സംഭവമാണ്. പക്ഷെ ഒരു വലിയ തമ്മാടിയാണ്, രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തമ്മാടി. റമദാൻ ഒന്നായപ്പോ അയാള് മഗ്രിബോടുകൂടി തുണിമുപ്പായം പുതിയതെടുത്തു, പുതിയ അത്ര കുളിച്ച് വൃത്തിയായി പള്ളിയിൽ വന്നു. തറാവ് കഴിഞ്ഞതിനു ശേഷം പൊട്ടി കരഞ്ഞിട്ടതുമായിരുന്നു. ഈ മനുഷ്യന് 30 ദിവസം ഇതേ നില തുടർന്നു. ചെവ്വാൻ അയാൾ മരിച്ചു. മരിച്ചപ്പോ നാട്ടിലുള്ള ഒരു സൂഫിയ മനുഷ്യനെയാളെ സ്വപ്നം കാണാൻ സ്വർഗത്തിലെ ഉദ്യാനത്തിൽ പുത്തൻ ഉടയാളകളണിഞ്ഞ് കിരീടം വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷാധിക്യത്തോടുകൂടി മനുഷ്യൻ പുഞ്ചിരിക്കാം. അപ്പൊ ഈ കണ്ട സൂഫി വെച്ചു, എന്താണ് അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ കാര്യമായ തമ്മാടിയാണ്, ഞാൻ ചെയ്യാത്ത തമ്മാടിത്തര ഇല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ സ്വയം നോക്കാത്ത ഒരു സംഗതി ഇല്ല, എല്ലാം ഞാൻ ചെയ്തു, വ്യഭിചാരം, കള്ളുകൂടി എല്ലാം ചെയ്തു. പക്ഷേ റമദാനിനെ ബഹുമാനിച്ചു എന്നൊരൊറ്റ കാരണത്താൽ എന്റെ എല്ലാ തമ്മാടിത്തരങ്ങളും അല്ലാഹു പുറത്തു തന്നു, അതിന്റെ കീടങ്ങൾ നിർവീര്യമാക്കി, അതിന്റെ കറകൾ മഹിച്ചു തന്നു, അല്ലാഹു സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തി എന്ന് ഈ തമ്മാടിയായ മനുഷ്യൻ സ്വർഗത്തിൽ പോയിട്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സൂഫിക്ക് മെസ്സേജ് കൊടുത്തു. പോലെയുള്ള ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് കാണാം. അതുകൊണ്ട് ബഹുമാനിച്ച ആളുകൾക്ക് പരലോകത്തിന്റെ പാരിതോഷികം ധാരാളം അവരെ കാത്തിരിക്കുകയാണ്. അവഗണിച്ച ആളുകൾ കത്തിക്കാളുന്ന ഭീകരമായ നരക ജ്വാലയിൽ നിത്യവറക കൊള്ളികളായി കരിയുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. ഇന്നത്തെ മഗ്രിബോടുകൂടി ചങ്ങലയിലാണ്.
എല്ലാ ശൈത്താന്മാരും ചങ്ങലയിലാ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താന്മാരുണ്ട്, ഓല് ചങ്ങലമ്മൽ ഉണ്ടാവില്ല, ഓലെ അള്ളാഹു തആല ചങ്ങലമിടൂല. അവര് മാതാപിതാക്കളാണ് ചങ്ങലക്കുന്നത്. റമദാനിൽ തെറ്റ് ചെയ്യുന്ന ആള്, റമദാനിൽ സിനിമ കാണുക, റമദാനിൽ വ്യഭിചരിക്കുക, റമദാനിൽ കള്ളു കുടിക്കുക, റമദാനിൽ ദൈവത്തിന്റെ നിയമത്തിന്റെ പ്രോഗ്രാം നടത്തുക, റമദാനിൽ തമാടിത്തരം ചെയ്യുക, അവര് മനസ്സിലായിക്കോളെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ശപിക്കപ്പെട്ട പിശാചിന്റെ ശെറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലെ തേടുന്നു ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ശപിക്കപ്പെട്ട പിശാച് ആയി മാറുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലെ തേടുന്നു. ഇവര് മനുഷ്യരുടെ കൂട്ടത്തിൽ ശപിക്കപ്പെട്ട പിശാചുക്കളായി മാറിയവരാണ്. ആര് ആര് റമളാനിൽ തമാടിത്തരം ചെയ്യുന്ന ആളുകൾ, അള്ളാഹു അതിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു അതിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇന്ന് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ശബാ 30 പൂർത്തിയായ റമദാനായി, അല്ലെങ്കിൽ 30 രാവിലെ മാസം കണ്ടു എന്ന് കാളിയാൻ എടുക്കല്. കുറെ ആൾക്കാരൊന്നും വേണ്ട, നീതിമാനായ ഒരാൾ പോയി പറഞ്ഞാൽ മതി. കാപ്പാടുന്ന എല്ലാരും കൂടി പോണ്ട പാണക്കാട്ട്. ഒരാള് അയാള് പറയാണ് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ, കാളിയേര് പറയാണ് നോമ്പോക്കാൻ പറഞ്ഞാൽ നോമ്പോക്കം നിർബന്ധം. ഒറ്റ ആള് പറഞ്ഞാൽ അങ്ങനെയാണ് മസാല. ഇനി കാപ്പാടുന്ന് കണ്ടെന്ന് പറഞ്ഞ ആള് നാളെ ഉച്ചക്ക് പറയണ ഏ ഞാൻ വെറുതെ പറഞ്ഞാണ് എന്തെയ്യാ. അല്ല, ഒരു മസാല അതിന്റെ അപ്പുറം അപ്പുറം മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞ ആള് കണ്ടെന്ന് പറഞ്ഞ ആള് നാളെ ഉച്ചക്ക് പറയാണ് ഞാൻ വെറുതെ പറയാണ് നിങ്ങളെല്ലാരും നോമ്പ് വെച്ചില്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയി പണിയെ കിടക്കാൻ. നമ്മൾ നോമ്പിന്റെ ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് നിയമം. അയോര് പ്രശ്നമില്ല, നിയമം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ മാസം കണ്ടു കണ്ടിട്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, പള്ളി കയറിയിട്ട് എല്ലാരോടും നാളെ നോമ്പ് വെക്കാൻ വേണ്ടി പറയുന്നു പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാറ്റി നമുക്ക് യാതോ ഒരു പ്രശ്നമില്ല, കാരണം അങ്ങനെയാണ് മസല. ഏതാട്ടെ, മാസം കണ്ടത് പറയാം, അങ്ങനെ പറയാം. ഞാൻ റായത്തുൽ ഹിലാല, ഞാൻ മാസം കണ്ടു, ഇനി അശ്ഹദു ഞാൻ മാസം കണ്ടു എന്ന് സാക്ഷിക്കുന്നു എന്ന് പറയാം. അല്ലാതെ കാളിയരെ ചോദിച്ച് നാളെ റമദാനാണ്ടോ, റമദാനാണെന്നുള്ള എനിക്കൊരു സംശയമില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല, സാക്ഷിക്കണം, അപ്പോഴേ മസല സ്ഥിരപ്പെടുള്ളൂ. ഏതായാലും അങ്ങനെ ആയി, അതുകൊണ്ട് നോമ്പായി. നമ്മളെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ഇനി ദുആ നമുക്ക് അല്ലാഹുമ്മ ജഅൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا وجعل حجة لنا لا حجة علينا الله അനുകൂലമായി സാക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നിയ്യത്തിനെ കുറിച്ച് ഇൻഷാല്ലാ വിശദമായിട്ട് നാളെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ആദ്യത്തെ തറാവി ആയതുകൊണ്ട് പലപ്പോഴും മാസം കാണൂല എന്ന് തീരുമാനിച്ച ആളുകൾ തറാവിക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ ഉച്ചക്കത്തെ ജുമാന്റെ പ്രസംഗം ശ്രദ്ധിച്ച മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ച് 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 പറഞ്ഞിരുന്നു നാളെ റമദാനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് കേട്ട ആളുകൾ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കേൾക്കാത്ത ആളുകളോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഉപ്പിന് ഉറപ്പിക്കാന് എന്ന് പറഞ്ഞ ആളുകളൊക്കെ തിരക്കിൽ പെട്ടിട്ട് എത്തിയിട്ടുണ്ടാവില്ല. അവരൊക്കെ എത്താൻ നിസ്കരിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാ, അവരെത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാരും കേൾപ്പിക്കാൻ ഇൻഷാല്ലാ. നീയത്ത് നാളെ ഞാൻ പറഞ്ഞുതരാം, നീയത്തിന്റെ മസല നാളെ പറഞ്ഞുതരാം. ഇന്ന് ഒറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ആ കൂട്ടത്തിൽ ഇന്ന് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. ഞാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആദ്യത്തെ 10 കഴിയുന്നതിന്റെ മുമ്പ് ചുരുങ്ങിയത് 1000 പ്രാവശ്യം അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ പറ്റൂലേ? 1000 പ്രാവശ്യം പറ്റൂലേ? 2000 ആക്കിയാൽ 3000 ആക്കിയാൽ 10000 ആക്കിയാൽ അത് ഓരോ ആളുകളുടെ ആത്മീയ ക്വാളിറ്റി അനുസരിച്ച് ഉണ്ടാവും. അവരുടെ ആത്മീയ ദർജയുടെ ഏറ്റ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് എണ്ണ ഫലം വർദ്ധിക്കും. പക്ഷെ ചുരുങ്ങിയത് ഈ 10 ദിവസത്തിനിടയിൽ അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ എന്നുള്ളത് 1000 പ്രാവശ്യം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെന്നെ സഹോദരന്മാരെ, എല്ലാ ജമാഅത്തിനും വന്നാൽ ഓരോ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ചെയ്യണേ, അപ്പൊ തന്നെ എത്രയായി ഒരു ദിവസം? ആ വകയിൽ 15 ആയില്ലേ? പിന്നെ ഒരു കാര്യമൊക്കെയാണ് തീരുമാനം എടുത്തൂടെ, റമദാനെ വന്നത് ഓരോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് ഒന്നും മിസ്സാരുത്. അല്ലാഹു കാത്തു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആകുമ്പോൾ ഫർള് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എല്ലാ നിസ്കാരത്തിന് ശേഷമല്ല. അപ്പൊ നിങ്ങൾ ഇനി നോക്കൂ, മുമ്പ് ശേഷം ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം വകുപ്പില് ഏകദേശം 50 ഓളമായി. അപ്പൊ ഒരു 10 ദിവസം കൊണ്ട് എത്രയായി? 500 ആയില്ലേ? അല്ലേ? പിന്നെ 500 ആണ് കൂട്ടിയപ്പോ എത്ര എളുപ്പമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരു കാര്യം അത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇടങ്ങടാവോ? 30 ദിവസം കഴിയുന്നതിനിടയിൽ ഒരു ഖത്മ ഖുർആൻ ഓതി തീർക്കുക, എന്താ പറ്റൂല?
ഞാനും ശ്രമിക്കാം. എന്റെ യാത്ര തിരക്കിനിടയിൽ എന്താ സംഭവിക്കാന്നുള്ളത് എനിക്ക് അറിഞ്ഞോട്ട്. ഞങ്ങൾ ദ്വാരുന്നോണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ തോഫീക്ക് ഉണ്ടാക്കി തരണം. അല്ലാതെ തോഫീക്ക് ചെയ്യട്ടെ. ഏതായാലും മൂന്ന് ഹത്ത് ഓതുന്ന ആളുകളുണ്ട്, അഞ്ച് ഹത്ത് മോതുന്ന ആളുകളുണ്ട്, പത്ത് ഹത്ത് മോതുന്ന ആളുകളുണ്ട്. ഇന്ന് മലപ്പുറത്തുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. നമ്മൾ ഖുർആന്റെ വാർഷികമാണ്. ആ നിലയില് 30 ദിവസത്തിനിടയിൽ ഒരു ഹത്മെങ്കിലും ഖുർആൻ ഓതിയിട്ട് ആ അവസാനത്തെ ദിവസം ആ ഹത്മ കണ്ട് പൂർത്തിയാക്കിയിട്ട് ൂർണയെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് മിന്നാന്ന് തലേക്കെട്ട് ഊരാതെ ഞാൻ ഇന്നലെ വേള് പറഞ്ഞുകൊണ്ട് നീരിറങ്ങിയിട്ട് എന്റെ സൗണ്ട് പറ്റ അടഞ്ഞു പോയിട്ടുണ്ട്, വലിച്ചിട്ട് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഈ തലേക്കെട്ട് വരുന്നത്. അല്ലാതെ ഫാഷൻ സ്വീകരിച്ചോണ്ടല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാന് മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഇട്ടിട്ട് നമസ്കരിക്കാന്നാല് ഞാൻ ഭയങ്കര ചൂടന ചൂടനാന്ന് പറഞ്ഞാല് തലക്ക് സൂര്യാത്ത ആളാന്നല്ല, പിന്നെ എന്റെ ബ്ലഡ് ഭയങ്കര ഹീറ്റാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേർക്കണത്. അതുകൊണ്ട് എന്റെ ചില പ്രസംഗത്തിലൊക്കെ ചൊടി കൂടുന്നത്, അത് പെട്ടെന്ന് തിരുത്താൻ കഴിയില്ല, അതിന്റെ ഒരു പാരമ്പര്യം. പിന്നെ അപ്പൊ ബ്ലഡ് ഭയങ്കര ഹീറ്റ് ഉള്ള ആളാണ്, അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് വേർപ്പ് നല്ല ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ചാല് എന്താവും, വേർപ്പായിട്ട് തൊണ്ട നന്നായിട്ട് ബ്ലോക്ക് ആവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഇപ്പോ പറ്റ അടഞ്ഞിട്ട് അടിയെന്ന് വലിച്ചിട്ട്. ഇനി ഇതുകൊണ്ട് വേണം ഇങ്ങനെ നാളെ ഇന്നും നാളെ ഇങ്ങനെ ഒഴിവുണ്ട്. ഇൻഷാല്ലാ രാത്രിയിൽ ഞാൻ എവിടെ വെച്ചിട്ടില്ല. എന്റെ രണ്ട് ഉസ്താമാരെ ഏൽപ്പിച്ച രണ്ട് പരിപാടിയുണ്ട്. ഒന്ന് തമിഴ്നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട ഹസ്രത്ത്, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ദർസിൽ ഉസ്താദ്. അവർ രണ്ടാളും ഓരോ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനെ ഞാൻ പങ്കെടുക്കും. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പരിപാടി വെച്ചാൽ ബാക്കി ഇൻഷാല്ലാ ഒറ്റ ദിവസം ഞാൻ രാത്രിയിൽ പല ആളുകളും പല വലിയ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് ഞാൻ ഏറ്റിട്ടില്ല. ഞങ്ങളെ കൂടെ ഉണ്ടാവും, അല്ലാഹു തൗഫീഖ് കിട്ടെ. പകലിൽ മൊത്തം ഏറ്റിട്ടുണ്ട്, അതൊക്കെ നല്ല രൂപത്തിൽ നടവാങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിട്ടെ. ഇന്ന് അല്ലാഹുമ്മ ജിയൽ സിയാമി സിയാമ സായിമി വഖിയാമി ഖിയാമൽ ഖായിമി വനബ്ഹിനി അൻ നൗമത്തിൽ ഗാഫിലി യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഅസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദുബിക أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل اللهم ثواب قراءاتك وصل اللهم ثواب صلواتنا أولا إلى حبيبك المصطفى محمد
وإلى جميع الأنبياء والمرسلين والأسماء والأولياء وإلى من دفنوا حول هذا المسجد وفي هذه المحلة وإلى جميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الأصحاب وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله والسلام عليكم.